ആ 19-കാരനെ ഇന്ന് നജീബായി ആളുകൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഒരു കഥാപാത്രത്തിന് വേണ്ടി അസാധാരണമായ വിധം ശാരീരിക മാറ്റങ്ങൾ നടത്തി പ്രേക്ഷകരെ അതിശയിപ്പിച്ച താരങ്ങൾ ഇന്ത്യൻ സിനിമയിൽ നിരവധിയാണ്. ആ പട്ടികയിലേക്ക് മലയാളത്തിൽ നിന്ന് ഒരു നടൻ കൂടി ഇടം പിടിക്കുന്നു. ഒരിക്കൽ ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നും സിനിമയിൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്നും പ്രേക്ഷകർ വിധിയെഴുതിയ നടൻ പൃഥ്വിരാജ് സുകുമാരൻ. അസാധ്യമെന്ന് തോന്നിക്കും വിധം അത്ഭുതകരമായ മാറ്റം ശരീരത്തിൽ വരുത്തുക, അത് മാസങ്ങളോളം നിലനിർത്തുക എന്നതിന് നിസ്സാരമായി കാണാനാകില്ല. ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാറാൻ വേണ്ടി ഒരു മനുഷ്യന് വേണ്ട മിനിമം ശരീരഭാരം പോലും സൂക്ഷിക്കാതെ അങ്ങേയറ്റം മെലിന് ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം വെള്ളം മാത്രം കുടിച്ച് അപകടമായ വിധം തന്നെ പരുവപ്പെടുത്തിയെങ്കിൽ പൃഥ്വിരാജ് എന്ന നടന് സിനിമയോടുള്ള പാഷൻ എന്താണെന്ന് വ്യക്തമാണ്. 2002 തിയേറ്ററുകളിൽ നിറസദസ്സോടെ 100 ദിവസത്തിനു മുകളിൽ പ്രദർശനം നടത്തിയ ഡിവേഷണൽ റൊമാൻറ്റിക് ചിത്രം നന്ദനത്തിലെ ആ 19-കാരനെ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചുവെങ്കിലും ആ താരപ്പകിട്ട് നിലനിർത്താൻ പൃഥ്വിരാജിന് സാധിച്ചില്ല. താരപുത്രനായല്ല, പൃഥ്വിരാജായി തന്നെ സിനിമയിൽ സ്ഥാനമുറപ്പിക്കാൻ തന്നെയായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. അതിൻ്റെ പേരിൽ അഹങ്കാരി എന്നും ജാടയെന്നുമുള്ള വിളിപ്പേരുകളും അതിക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നു. ഇയാളൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല, 4-5 സിനിമകളും ചെയ്ത് ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്ന ദ ബിഗ് സീറോ എന്ന് മുദ്രകുത്തപ്പെട്ടിട്ടും പൃഥ്വിരാജ് സിനിമകളിൽ അഭിനയിക്കാതിരുന്നില്ല. വെള്ളിത്തിരയിലെ സ്റ്റൈൽ രാജയായും സ്വപ്നക്കൂടിലെ കുഞ്ഞൂനായും അനന്തഭദ്രത്തിലെ അനന്തനായും ക്ലാസ്മേറ്റ്സിലെ സുഗുമായൊക്കെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി. ഇതിനിടയിൽ നിരവധി സിനിമകളിൽ പരാജയവും നേരിടേണ്ടി വന്നു. 2009 പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന സിനിമയ്ക്ക് ശേഷം വന്ന ചിത്രങ്ങളിലൂടെ സഹനായക സ്ഥാനത്ത് നിന്ന് ഒരു ഹീറോ പരിവേഷത്തിലേക്ക് കടന്നു. ഹീറോയിസത്തിന് പ്രാധാന്യമുണ്ടായിരുന്ന അൻവർ, ഉറുമി, സിറ്റി ഓഫ് ഗോഡ് പോലുള്ള സിനിമകൾക്ക് ശേഷം അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ്, മുംബൈ പോലീസ്, മെമ്മറീസ് തുടങ്ങി ആഴമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമകളും പൃഥ്വിരാജിൻ്റെതായി ഉയർന്നു വന്നു. അപ്പോഴും ഒരു വർഷം പൃഥ്വിരാജ് നായകനായി എത്തിക്കൊണ്ടിരുന്ന 5-6 സിനിമകളിൽ 1-2 സിനിമകൾ മാത്രമാണ് വിജയം കണ്ടത്. 2015 ശേഷം വളരെ സെലക്റ്റീവായ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയ പൃഥ്വിയുടെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ശ്രദ്ധ നേടി. അഭിനയത്തിൽ പൃഥ്വിരാജ് കൊണ്ടുവന്ന വൈവിധ്യങ്ങൾ, ഒരു കഥാപാത്രത്തിനായി എടുക്കുന്ന ഹോംവർക്കുകൾ എല്ലാം ആ സിനിമകളുടെ ശക്തി കൂട്ടി. പിക്കറ്റ് 43, ഡബിൾ ബാരൽ, എന്ന് നിന്റെ മൊയ്തീൻ, അനാർക്കലി, ഡാർവിൻ്റെ പരിണാമം, ജെയിംസ് ആൻഡ് ആലീസ് തുടങ്ങിയ സിനിമകൾ വന്നു. 2017 ശേഷം പൃഥ്വിരാജ് പിന്നെയും കളം മാറ്റി കുറേ കൂടി ആഴമേറിയ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തു. ടിയാൻ, ആദം ജോൺ, കൂടെ, രണം, അയ്യപ്പനും കോശിയും, കുരുതി, ജനഗണമന, അങ്ങനെ നീളുന്നു ആ പട്ടിക. മലയാളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല തൻ്റെ സിനിമാ സ്വപ്നമെന്ന് പൃഥ്വി എന്നെ ഉറപ്പിച്ചിരുന്നു. തെന്നിന്ത്യൻ ഭാഷകൾ കൂടാതെ ബോളിവുഡിൽ മുൻനിര നായകന്മാർക്കൊപ്പം പൃഥ്വി സാന്നിധ്യം അറിയിച്ചു. പൃഥ്വിരാജ് എന്ന മോളിവുഡ് നടൻ പാൻ ഇന്ത്യൻ നടനായതിനൊപ്പം മലയാള സിനിമയും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്നു. പാൻ ഇന്ത്യൻ തലത്തിലുള്ള തൻ്റെ സാന്നിധ്യത്തെ മോളിവുഡ് സിനിമകൾക്കുള്ള ഒരു ബലം കൂടിയാക്കി മാറ്റാൻ പൃഥ്വി ശ്രമിച്ചു. ഇന്ത്യൻ സിനിമയിലെ പ്രമുഖർക്കൊപ്പമുള്ള സംഭാഷണങ്ങളിൽ താൻ വളർന്ന മലയാളം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാൻ പൃഥ്വിരാജ് മറന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു ഷോട്ടിനെ കുറിച്ച് സംശയം ചോദിച്ചപ്പോൾ അണിയറ പ്രവർത്തകർ പരിഹസിച്ചു. വിട്ടതിനുള്ള മധുര പ്രതികാരമായി നടൻ എന്ന കുപ്പായം താൽക്കാലികമായി ഒരുവെച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് കാലത്തിനു കൂടി മറുപടി കൊടുത്തു. ലൂസിഫർ എന്ന സിനിമ സംഭവിക്കുന്നത് അങ്ങനെയാണ്. ലൂസിഫറിന് ശേഷം ബ്രോഡാഡ്, ഇപ്പോഴിതാ എമ്പുരാൻ. 3-ാമത്തെ സിനിമയ്ക്കും സംവിധായകനാകുമ്പോൾ ഒരു നടൻ എന്നതിനപ്പുറം സിനിമയുടെ മുന്നിലും പിന്നിലും ഒരേ വിധം ഇടപെടാൻ സാധിക്കുന്ന കലാകാരനായി പൃഥ്വിരാജ് തന്നെ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നായകനായും സംവിധായകനായും മാത്രമല്ല, താൻ ഒരു കംപ്ലീറ്റ് ഫിലിം മേക്കർ എന്ന് പൃഥ്വി സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ മറ്റ് സിനിമകളെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു തന്നു. അന്യഭാഷാ ചിത്രങ്ങളെ മലയാളികളിൽ എത്തിക്കുന്നതിനോടൊപ്പം മലയാള സിനിമയെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലേക്കും എത്തിക്കാൻ കൂടി ശ്രമിക്കുകയാണ് പൃഥ്വിരാജ്. എനിക്ക് എല്ലാം തന്ന സിനിമയ്ക്ക് എൻ്റെ ഏറ്റവും ഉചിതമായ സമർപ്പണം, മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പറ്റം സിനിമകൾക്ക് വഴിയൊരുക്കുക എന്നത് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ട് താരം പറഞ്ഞത്. 2022 കന്നഡയിൽ കാന്താര എന്ന ചിത്രം ഒരുങ്ങുന്നു. റിലീസിന് മുൻപ് സിനിമ കണ്ട പൃഥ്വിരാജ് തീർച്ചയായും ഇത് മലയാളികൾ കൂടി കണ്ടിരിക്കേണ്ട സിനിമ എന്ന് തീരുമാനിക്കുന്നു. എന്നാൽ കന്നഡ ഭാഷയിലുള്ള ചിത്രം എങ്ങനെ മലയാളികൾക്കും ആസ്വദിക്കാൻ കഴിയുമെന്ന ആശങ്ക തൊട്ടടുത്ത ദിവസം തന്നെ പൃഥ്വിരാജ് തീർത്തു. കാന്താരയുടെ മലയാളം പതിപ്പ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പുറത്തിറക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത.
മലയാളികൾ അങ്ങേയറ്റം വൈകാരികമായി വായിച്ചു തീർത്ത ആടുജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് ഇപ്പോൾ അവതരിപ്പിക്കുന്നു. ട്രെയിലറും മറ്റ് ഗ്ലിംബസ് വീഡിയോയും പോസ്റ്ററുകളും കണ്ട് ഇതിനടകം ഞെട്ടിയിരിക്കുന്ന മലയാളികൾ രണ്ട് ദിവസം സിനിമ കണ്ട് മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കേവലം ഒരു നടൻ എന്ന നിലയിൽ മാത്രം കരിയർ ആരംഭിച്ച പൃഥ്വിരാജ് ഇന്ന് അഭിനയത്തിലും സംവിധാനത്തിലും പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലുമെല്ലാം ഒരു ബ്രാൻഡാണ്. മലയാള സിനിമയെ ലോകത്തിന് മുന്നിൽ ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പൃഥ്വിരാജ് എന്ന സിനിമാക്കാരൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ ശ്രമമാണ് ആടുജീവിതത്തിലെ നജീബ്. മലയാളത്തിൽ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ സിനിമയായി ആടുജീവിതം മാറുമ്പോൾ പൃഥ്വിരാജ് നജീബായി തകർത്താടുകയാണ്.